കുറച്ച് സ്റ്റോറി ബുക്സിന്റെ റിവ്യൂ ആയിട്ടാണ്. നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമാണ്, ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ ഫേവറേറ്റ് ഹോബിയാണ് റീഡിങ്. സോ ഇത് ഞങ്ങൾ വായിച്ചിട്ടില്ല, ഞങ്ങൾ വായിച്ചിട്ടുള്ള കുറച്ച് സ്റ്റോറി ബുക്സ് ഏറ്റവും നല്ല അടിപൊളി ബുക്സ് ആയിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ ഇതിന്റെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബുക്ക്, ട്രേസസ് ലോക്ക് ഹാർട്ടിന്റെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്ററിന്റെ ബുക്കാണ്. ഇത് എഴുതിയിട്ടുള്ളത് റോൾകോൾ വെൽക്കം റോസ് ആണ്. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. 16-year-old ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്ററിന്റെ സ്റ്റോറിയാണിത്. സോ ഇത് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് വാങ്ങിക്കുക. ഇതിന് 500 rupees ആണ് റേറ്റ് ചെയ്തത്. നമുക്ക് അടുത്ത ബുക്കിലേക്ക് പോകാം. അടുത്ത ബുക്ക് ആർകെ ഏഞ്ചൽ ആന്റണി ഹൊറോവിച്ച് എഴുതിയിട്ടുള്ളതാണ്. ഇതിന്റെ മെയിൻ ക്യാരക്ടർ അലക്സ് റൈഡർ ആണ്. ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ സ്റ്റോറീസ് ആണ്. സോ ഇത് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്താലാണ് ലാസ്റ്റ് ആണ് ഇതിന്റെ ഇത് വരുന്നത്. സോ ഇതിന് റേറ്റ് വരുന്നത് 300 ആണ്. അടുത്ത ബുക്ക് സോഫി എം സി കെൻസിയുടെ ബുക്ക് ആണ്. ദർ ഇസ് എ ക്രൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ആണ്. സോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. ഇത് വെക്കേഷനെ കുറിച്ച്, ലൂക്കും എയും ആണ് ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇതിന് റേറ്റ് വരുന്നത് 500 rupees ആണ്. അടുത്ത ബുക്കിലേക്ക്, അടുത്തതാണ് എന്റെ ഫേസ്റ്റ് ഫേവറേറ്റ് ബുക്ക്. ഇത് ഹെർബൽ ഹിസ്റ്ററിയിലെ ഹ്യൂജ് ബുക്കാണ്. ഇതിന്റെ രണ്ട് സ്റ്റോറീസ് ഉണ്ട്, ടെറബിൾ ഡുഡൽസും ടെറിഫൈയിങ് ഡുഡൽസും. ഇതിൽ സേവിംഗ് സ്റ്റിക്കേഴ്സും അവൈലബിൾ ആണ്, പിന്നെ കുറെ ആക്ടിവിറ്റീസും അവൈലബിൾ ആണ്. ഇത് കിംഗ് ക്യൂൻ ഫൈറ്റർ സ്റ്റോറിയാണ്. ഇത് ഹെൻറിയുടെ കഥയാണ്. സോ ഇതിന് റേറ്റ് വരുന്നത് 750 ആണ്. നമുക്ക് അടുത്ത ബുക്കിലേക്ക് പോകാം. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഹാരി പോട്ടർ കളക്ഷൻസ് ആണ്. സോ നമുക്ക് അത് ഫസ്റ്റ് ഇതാണ് ഹാരി പോട്ടർ എന്ന ഫിലോസഫേഴ്സ് സ്റ്റോൺ ആണ് ഫസ്റ്റ് പാർട്ട്. ഇത് ഹാരി പോട്ടർ സെല്ലം ജെ കെ റൗലിംഗ് എഴുതിയിട്ടുണ്ടായിരുന്നതായിരുന്നു. സോ ഇതിന്റെ റേറ്റ് ഞാൻ ലാസ്റ്റ് പറയാം. ഇത് ഹാരി പോട്ടർ എന്ന ഫിലോസഫേഴ്സ് സ്റ്റോൺ ആണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇത് റിയലി ഇൻട്രസ്റ്റിംഗ് ആണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഹാരി പോട്ടർ ആൻഡ് ചാമ്പർ ഓഫ് സ്റ്റോൺസ് ആണ് അടുത്ത പാർട്ട്. അടുത്ത നമ്മുടെ തേർഡ് പാർട്ടാണ്. തേർഡ് പാർട്ട് ഹാരി പോട്ടർ ആൻഡ് ദ പേഴ്സണൽ ഓഫ് അസ്കബാൻ ആണ്. സോ ഇത് ഇതിന്റെ പേരൻസ് ഒക്കെ നല്ല നമുക്ക് വായിക്കാൻ തോന്നും എല്ലാ ബുക്കിന്റേതും. ഹാരി പോട്ടർ ആൻഡ് ഇതാണ് ഹാരി പോട്ടറിന്റെ ഫോർത്ത് പാർട്ട്. ഹാരി പോട്ടർ ആൻഡ് ഗോബ്ലറ്റ് ഓഫ് ഫയർ ആണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ്. സോ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത ബുക്കിലേക്ക് പോകാം. അടുത്ത ബുക്കാണ് ഹാരി പോട്ടർ ആൻഡ് ഓർഡർ ഓഫ് ഫോണിക്സ് ആണ്. സോ ഇതും നല്ലൊരു ബുക്ക് തന്നെയാണ്. നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത ബുക്കിലേക്ക് പോകാം. അടുത്തത് ഹാരി പോട്ടർ ആൻഡ് ഹാഫ് ബ്ലഡ് പ്രിൻസ് ആണ്. ഇത് ഹാരി പോട്ടർ, ഇതാണ് പ്രിൻസ്. ഇതിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് ഹാരി പോട്ടറും പ്രിൻസും ആണ്. സോ പ്രിൻസ് പ്രിൻസിനെ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വായിക്കാൻ പറ്റിയ ഒരു സ്റ്റോറിയാണ്. ഇവര് രണ്ടാണ് ഫൈറ്റ് ഇറക്കുന്നത്. അടുത്ത് ഇതാണ് നമ്മുടെ ഹാരി പോട്ടറിന്റെ ലാസ്റ്റ് പാർട്ട്, 7th പാർട്ടാണ്. ഹാരി പോട്ടർ ആൻഡ് ഡെഡ്ലി ഹലോ ചാട്ടോ. സോ ഇതും നല്ല രസമാണ്. ലാസ്റ്റ് പാർട്ട് അതിന്റെ ഇതിലാണ് ഫുൾ ഉള്ളത്, ലാസ്റ്റ് പേജസിലാണ് സമ്മറി ഉള്ളത് ഇതിന്റെ. സോ ഇതെല്ലാവരും വായിക്കുക, ഇത് ഫുൾ വായിച്ചിട്ടാണ് ഇത് വായിക്കുക. നല്ല രസമാണ് വായിക്കാൻ. സോ നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്തത് ഇത് ഞാൻ ഇതിന്റെ കൂടെ വാങ്ങിയതാണ്, പക്ഷെ ഇതിന്റെ പാട്ടല്ല. ഇതില് സ്പെഷ്യൽ റിഹേഴ്സൽ എഡിഷൻ സ്ക്രിപ്റ്റ് ആണ്. ഇതിൽ ഇങ്ങനെ കോൺവെർസേഷൻ ഒക്കെ അതിലെങ്ങനെയാണ് ഇത് ബുക്ക് ആക്കി അതുപോലത്തെ രീതിയിലത്തെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ ഇതും വായിക്കാൻ നല്ല രസമാണ്. സോ ജോബ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സോ വാങ്ങിക്കുക. ഇതെല്ലാം കൂടി ഞാൻ വാങ്ങിച്ചത് 2000 rupees. സോ നിങ്ങൾ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. ഇനി അടുത്ത ബുക്സ് എന്ന് വെച്ചാല് 8 ബുക്സ് ആട്ടോ. സോയി അൺഫാബുലസ് ആണ്. ഇത് ഞാൻ എന്റെ അയ്യോനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള തന്നെയാണ്. ഞാനും വായിച്ച് അയ്യോ വായിച്ച് കൈ ഉപയോഗിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇത് വായിക്കാൻ നല്ല രസമാണ്. അത് വായിച്ചുകൊണ്ടിരുന്ന പിന്നെ അവിടുത്തെ എനിക്കാൻ തോന്നില്ല. വായിച്ചുകൊണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്യാനേ തോന്നുള്ളൂ.
ഇത് നിങ്ങളെ